നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് വൃക്ക. വൃക്കയുടെ ആരോഗ്യ പരിപാലനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലപ്പോഴും എങ്ങനെയാണ് വൃക്കയ്ക്ക് പരിചരണം നൽകേണ്ടതെന്ന് അറിയാതെയോ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെയോ വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടാതെ പോവുകയും അത് മരണത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. വൃക്കയുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മാമൻ എം ജോൺ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ കിഡ്നിയുടെ ഒരു ആരോഗ്യ പരിപാലനം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ലക്ഷണങ്ങളിൽ കൂടെ ഒന്നും വൃക്കയുടെ ഒരു അസുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെ പോകാറുണ്ട്. അതിൻ്റെ ഒരു ആരോഗ്യ പരിപാലനത്തിൻ്റെ ഒരു പ്രത്യേക പ്രാധാന്യം എന്താണ്? പിന്നെ വേൾഡ് കിഡ്നി ഡേ ഒക്കെ ആഘോഷിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? എല്ലാ വർഷവും വേൾഡ് കിഡ്നി ഡേ ആചരിക്കുന്നുണ്ട്. അതിന് എല്ലാ വർഷവും അതിനൊരു മെസ്സേജും ഉണ്ട്. ഈ വർഷത്തെ മെസ്സേജ് കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതാണ്. അതായത് വൃക്കയുടെ ആരോഗ്യ പരിപാലനം നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണം, വൃക്കരോഗം പലർക്കും നമ്മുടെ നാട്ടിൽ തന്നെ വളരെയധികം പേർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് വൃക്കരോഗം കണ്ടുപിടിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഇത് നേരത്തെ പറഞ്ഞ പോലെ മരണത്തിലേക്ക് നയിക്കുന്നത്, മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ വൃക്കരോഗം എങ്ങനെ മനസ്സിലാക്കാം, വൃക്കയുടെ ആരോഗ്യം എങ്ങനെ പരിപാലിക്കാമെന്നുള്ളതാണ് ഈ വർഷത്തെ മെസ്സേജ്. അതിന് പ്രധാനമായും ഉള്ള വൃക്കരോഗം വരാനുള്ള കാരണങ്ങളെ ബേസ് ചെയ്തിട്ടാണത് വെച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ വൃക്ക രോഗത്തെപ്പറ്റി അല്ലെങ്കിൽ രോഗപരിപാലനത്തെപ്പറ്റി ആദ്യം പറയുന്നത് നമ്മുടെ ഹൈഡ്രേഷൻ, അതായത് ആവശ്യത്തിനുള്ള ജലാംശം ശരീരത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് വെള്ളത്തിൻ്റെ അളവ് ആവശ്യത്തിലുണ്ട്. അത് കൂടുതൽ വെള്ളം ആയാലും കുഴപ്പമാണ്, തീരെ കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ അതാണ് നമ്പർ വൺ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ വൃക്കരോഗം കൊണ്ട് വൃക്കരോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം ഡയബറ്റീസ്. അപ്പോൾ 30% ഡയബറ്റിക് രോഗികൾക്ക് മാഡം, ഞാൻ കോഴിക്കോട് നിന്നാണ്. എന്റെ പേര് സുനന്ദ എന്നാണ്. വൃക്കയുടെ ഇതിനെ പറ്റിട്ട് ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ ഡോക്ടറെ. ഹലോ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാന് ലണ്ടനിലായിരിക്കുന്ന സമയത്ത് എനിക്ക് മെനോപോസ് സ്റ്റോപ്പ് ഒരു ഒരു 5-6 മാസം മുമ്പേ പെട്ടെന്ന് അങ്ങനെ അടിവയറ്റിലൊരു വേദന വന്നു. അപ്പൊ നോക്കിയിട്ട് ഡോക്ടറെടുത്ത് അവിടെ ലണ്ടനിൽ തന്നെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ വന്ന് 2.5 മില്ലിമീറ്ററിൽ ഒരു സ്റ്റോൺ ഫോം ആയിട്ടുണ്ട്. അപ്പൊ അത് മെൽറ്റ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ അവര് മരുന്നൊക്കെ തന്നു. അതിന്റെ ശേഷം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മരുന്നൊക്കെ കഴിച്ചപ്പോ അത് പിന്നെ വേദനയൊക്കെ മാറി, പിന്നെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോ കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ ഇങ്ങനെ നിൽക്കാതെ ഇങ്ങനെ പോണ മാതിരി ഒരു 4 പേട് 5 പേട് ഫുള്ളായി യൂറിൻ പോയിക്കൊണ്ടേണ്ടായിരുന്നു. സാധാരണ ഈ സ്റ്റോൺ വന്ന് വൃക്കയുടെ തടസ്സം ഉണ്ടായി കഴിയുമ്പോൾ ആ സ്റ്റോൺ മാറുന്ന സമയത്തിൽ അത് തടസ്സപ്പെട്ട് കിടക്കുന്ന യൂറിൻ കുറച്ചധികം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വന്നതായിരിക്കാം ഇത്. പക്ഷേ ഇത് സ്റ്റോൺ വീണ്ടും വരുന്നുണ്ടോ എന്നുള്ളത് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ ഒരുപാട് മെഡിസിൻസ് വന്നു. പിന്നെ എന്താണ് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് അതിൽ യൂറിൻ ഇങ്ങനെ തങ്ങി നിൽക്കണ മാതിരിയുണ്ട് കിഡ്നിയുടെ ഉള്ളില്. അപ്പൊ അത് ഉള്ള മരുന്നൊക്കെ തന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മെനോപോസ് നിന്നതിന്റെ ശേഷം പിന്നെ ഇതേമാതിരി പ്രശ്നം വന്നു. വീണ്ടും ഒരു സ്കാൻ ചെയ്ത് നോക്കിയാല് വൃക്കയിലെ മറ്റേ കിഡ്നിയിലെ വല്ലതും യൂറിൻ കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ നീർക്കെട്ട് ഒഴിവാക്കേണ്ടതാണ്. അതിന് പല മരുന്നുകളോ കൊണ്ട് പലിക്കാതെ വന്നു കഴിഞ്ഞാൽ മറ്റു മാർഗങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു കോളിലേക്ക് പോകണോ? തീർച്ചയായിട്ടും. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ പറഞ്ഞോളൂ. അതെ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. ചാൽശ്ശേരി എന്ന് വിളിക്കണത്. ഡോക്ടർ, അത് മുമ്പ് പ്രോഗ്രാമിൽ കണ്ടിരുന്നു ഉമ്മാക്ക്, എന്താ പറയാ, മുമ്പ് പ്രോഗ്രാമിൽ കണ്ടിരുന്നു കാല് ഭയങ്കര നീര് വന്നിട്ട് കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വേർക്കും കിതക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു അത് കിഡ്നിയുടെ സംബന്ധമായിട്ടുള്ള എന്തൊരു അസുഖമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഉമ്മാക്ക് അതുപോലെ ഭയങ്കര കാല് ഭയങ്കര നീരാണ്, ഭയങ്കര പെയിൻ ആണ്, നല്ല കിതപ്പും ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് അത്? അപ്പൊ വൃക്കരോഗം വരുമ്പോൾ പലർക്കും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് സൈൻസോ സിംപ്റ്റംസോ ഒന്നുമില്ല. ചിലപ്പോൾ ഇതുപോലെ കാലിൽ നീരായിട്ടാണ് വരുന്നത്. കാലിൽ നീര് പല കാരണങ്ങളും ഉണ്ടാകാം, പക്ഷേ തീർച്ചയായിട്ടും വൃക്കരോഗം അതിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ ബ്ലഡിലെ ചില കാര്യങ്ങൾ, ബ്ലഡ് യൂറിയ, ക്രിയാറ്റിൻ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ വൃക്കരോഗം നമ്മളെ ബാധിച്ചിട്ടുണ്ടോ, വൃക്കയുടെ പ്രവർത്തനം എങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്, ഈ വൃക്കയുടെ പരാജയം വരുന്നതിന് മുമ്പ് തന്നെ വൃക്കയിൽ മറ്റ് മാറ്റങ്ങൾ വന്നു തുടങ്ങും. അതിൻ്റെ ഒരു ഇതാണ് യൂറിനിൽ കൂടി ആൽബുമിൻ നഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ നീരായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നീര് വരുമ്പോൾ എപ്പോഴും വൃക്കയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്, മൂത്രത്തിൽ കൂടെ ആൽബുമിൻ്റെ അളവ് പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലേ.
അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ സാർ, ഇത് സൗദിനാണേ. ആ ഹലോ സാർ, ഇത് സൗദിനാണേ. പറഞ്ഞോളൂ സാർ. അതായത് ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റ് 30% കിഡ്നി പേഷ്യന്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് സാർ പറഞ്ഞു. അതെ, എനിക്ക് ഫാസ്റ്റിംഗിലൊക്കെ 250 ഡയബറ്റിക് ഉണ്ട്. അപ്പോ HBsCg പോസിറ്റീവ് ആണ്. ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പോ സ്റ്റോണിന്റെ ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പൊ എനിക്ക് ഈ കാല് തൂക്കിയിട്ട്, വർഷങ്ങളായിട്ട് കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ആണ്, വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഫ്യൂച്ചറിൽ ഈ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾക്ക് കാരണമാകുമോ? അതെ, ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഷുഗറിന്റെ ലെവൽ പറഞ്ഞത് വളരെ കൂടുതലാണ്. ഇപ്പം ഷുഗർ കൺട്രോൾ ആകാതിരിക്കുമ്പോഴാണ് വൃക്കരോഗം വരാനുള്ള സാധ്യത കൂടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ യൂറിനിൽ കൂടെ മൈക്രോ ആൽബുമിൻ യൂറിയ എന്നൊരു ടെസ്റ്റ് നടത്തണം. യൂറിനിൽ ആൽബുമിൻ പോകുന്നുണ്ടോ എന്നുള്ളത് വളരെ മൈക്രോ ലെവലിൽ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശോധനയാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ വൃക്കയിലേക്ക് ഈ രോഗം, ഡയബറ്റിക് രോഗം വന്നിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചന അതാണ്. വൃക്ക പരാജയമൊക്കെ വരുന്നത് വളരെ കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിനാദ്യമേ അതിനുള്ള പ്രിക്കോഷൻസ് ചെയ്തു തുടങ്ങേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ സാധാരണഗതിയിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴും ഈ ആൽബുമിൻ ചെക്ക് ഒക്കെ നമ്മളോട് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ എന്തെങ്കിലും ആണെന്ന് അറിയാനാണോ, അതോ ഈ സാധാരണ ഇൻഫെക്ഷനും ആൽബുമിൻ്റെ ഇത് കാണും? സാധാരണ ഇൻഫെക്ഷനും ആൽബുമിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു പ്രമേഹ രോഗി അല്ലെങ്കിൽ മറ്റൊരു ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ രോഗി മൈക്രോ ആൽബുമിനുറിയ അല്ലെ ആൽബുമിൻ ചെക്ക് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഇല്ലാത്ത സമയത്ത് ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം മറ്റ് രോഗം ഉണ്ടെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ആൽബുമിൻ ഉണ്ടാകാം. അപ്പോൾ അത് ഒരു ഒരു കൺഫ്യൂഷണൽ സ്റ്റേറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ ആൽബുമിൻ യൂറിയ ചെക്ക് ചെയ്യുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. അതോ പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ആൽബുമിൻ ഉണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് ആൽബുമിൻ എത്ര പോകുന്നുണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനായിട്ട് 24 മണിക്കൂർ യൂറിൻ കളക്ട് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ്റെ അളവ് നോക്കണം. ഈ പത പോണത് യൂറിൻ്റെ പ്രോട്ടീൻ പോകണമെന്നാണ് അർത്ഥം. അതായത് വൃക്കയിലേക്ക് ഈ രോഗം വന്നു തുടങ്ങി എന്നുള്ളതാണ്. വൃക്ക പരാജയമായിരിക്കണമെന്നില്ല, പക്ഷെ ഇപ്പോഴേ അത് കണ്ട് ചികിത്സിച്ചാൽ ഈ വൃക്ക പരാജയത്തിലേക്ക് പോകുന്ന മാരകമായ ഒരു രോഗത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴാണ് അത് ചികിത്സ തുടങ്ങേണ്ട സമയമായിരിക്കുന്നതെന്നാണ് ഈ ലക്ഷണം പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിഡ്നിക്കും കൂടെ ഒരു ഇത്, പക്ഷേ പലപ്പോഴും പ്രമേഹ രോഗം ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കിഡ്നിയുടെ ഒരു ഇത് ചെക്ക് ചെയ്യാൻ ആരും ശ്രദ്ധിക്കാറില്ല. നമ്മളൊരു പ്രമേഹ രോഗി ചെയ്യേണ്ട കാര്യം എന്താണ്? പ്രമേഹം തുടങ്ങി പലപ്പോഴും നമുക്ക് എപ്പോഴാണ് പ്രമേഹം തുടങ്ങി എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പ്രമേഹം വന്ന് വൃക്കയെ ബാധിക്കുന്ന ഏകദേശം 10 വർഷം 12 വർഷം കഴിഞ്ഞിട്ടേ ബാധിക്കുകയുള്ളൂ. പക്ഷേ പ്രമേഹ രോഗിക്ക് എന്നാണ് പ്രമേഹം തുടങ്ങിയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തോടത്തോളം സാധ്യത്തില്ല. തുടക്കത്തിൽ തന്നെ യൂറിനിൽ ആൽബുമിൻ ഉണ്ടോ, യൂറിനിൽ മൈക്രോ ആൽബുമിൻ ഉറിയ, അതാണ് പ്രത്യേകമായിട്ട് നോക്കേണ്ടത്. അതുണ്ടോ എന്ന് നോക്കണം. കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ ചെക്ക് ചെയ്യണം. ആദ്യത്തെ വർഷം ഇല്ലെങ്കിൽ ഒരു 6 മാസത്തിനിടയ്ക്ക് ഇത് ചെക്ക് ചെയ്താലും മതി. എല്ലാ 6 മാസവും നമ്മൾ പ്രമേഹം ചെക്ക് ചെയ്യുന്ന സമയത്ത് യൂറിൻ മൈക്രോ ആൽബുമിൻ യൂറിയ, ബ്ലഡ് യൂറിയ, ക്രിയാറ്റിൻ ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ ഇത് വൃക്കയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഇത് ജിദ്ദയിലാണ്, ബദറുദ്ദീൻ. ആ ചോദിച്ചോളൂ. യൂറിൻ്റെ ബ്ലഡിന്റെ ഇൻസ്പെക്ഷൻ വന്നോണ്ടേ? യൂറിൻ്റെ ബ്ലഡ്, ബ്ലഡിന്റെ ഇൻസ്പെക്ഷൻ വന്നോണ്ടേ? അത് ഞാൻ പല മറ്റേ യൂറോളജിസ്റ്റ് ഡോക്ടർന്ന് കാണിച്ചു, കിഡ്നിന്റെ ഇന്റർനെറ്റ് ഡോക്ടർന്ന് കാണിച്ചു, അൾട്രാസൗണ്ട് ചെയ്തു, സിറ്റി സ്കാൻ ചെയ്തു, എല്ലാ ടെസ്റ്റും ചെയ്തു. അപ്പൊ അതിലൊന്നും കാണുന്നില്ല ഒന്നും. അപ്പൊ അത് മിക്കവാറും വൃക്കയുടെ കാരണം കൊണ്ടായിരിക്കാം ബ്ലഡ് വരുന്നത്. വൃക്കയുടെ കാണിച്ചു തരുന്നു. വൃക്കയുടെ കാണുമ്പോ അവർ പറഞ്ഞു ബയോപ്സി ചെയ്യാൻ പറഞ്ഞു വൃക്കയുടെ. അതാണ്, അപ്പൊ ചില രോഗങ്ങള് ഈ വൃക്കയിൽ നിന്നുള്ള വൃക്കയുടെ അരിപ്പയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബ്ലഡ് വരാം. സാധാരണഗതിയിൽ നമ്മൾ രക്തം ഫിൽട്ടർ ചെയ്താണല്ലോ യൂറിൻ വരുന്നത്. അപ്പൊ ആ അരിപ്പ, അതായത് ഗ്ലോമറുലയിലുള്ള പ്രശ്നമുള്ളപ്പം ഇതുപോലെ യൂറിനിൽ ബ്ലഡ് വരാം. അപ്പൊ അത് ബയോപ്സി ചെയ്താൽ മാത്രമേ എന്ത് ടൈപ്പ് രോഗമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഹലോ. ഹലോ, ചോദിച്ചോളൂ. സാറേ, ഞാനേ ഞാൻ എറണാകുളത്തുനിന്ന് വിളിക്കുന്നത്.
എന്റെ കാലില് രണ്ട് കാലിലും ഭയങ്കര നീരാണ്. ഇപ്പൊ രണ്ടാഴ്ച കാണുന്നു. അപ്പൊ ഞാനത് എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഒരു യൂറിൻ പരിശോധിക്കണം. മൂത്രം പരിശോധിച്ചിട്ട് അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ്റെ അളവ് വല്ലതും ഉണ്ടോ, വൃക്കയുടെ രോഗമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉള്ള പരിശോധനകൾ നടക്കണം. ബ്ലഡിലെ ആൽബുമിൻ പരിശോധിക്കണം. അതിനോടൊപ്പം തന്നെ ബ്ലഡിലെ ക്രിയാറ്റിൻ യൂറിയ വൃക്കയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഉണ്ടെന്നുള്ള പരിശോധിച്ചു. ചിലപ്പോൾ വൃക്കയുടെ പ്രശ്നമായിരിക്കണമെന്നില്ല, പക്ഷേ ഇത് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് അത് നോക്കുന്നതേ തെറ്റില്ല. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നമുക്ക് കിഡ്നിക്ക് അസുഖം ബാധിക്കാവുന്ന ഒരു കേസുകൾ ആർക്കൊക്കെയാണ് ഇത് വരാവുന്നത്? അതെ, നല്ല ചോദ്യമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റിക് പേഷ്യൻസിലെ പോപ്പുലേഷനിൽ 30% പേർക്ക് വൃക്കരോഗം വരാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ ബ്ലഡ് പ്രഷർ ആർക്കൊക്കെ ഉണ്ടോ, ബ്ലഡ് പ്രഷറിൻ്റെ കാരണം കിഡ്നിയാണ്. ഓക്കെ, ഹാർട്ട് ഓൾവേസ് അതിൻ്റെ ഒരു വിക്റ്റിമാണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ കിഡ്നി രോഗത്തിൻ്റെ ഒരു സൂചനയാണ്. എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ വന്നവർക്കെല്ലാം വൃക്കരോഗം ഉണ്ടെന്ന് അർത്ഥമില്ല. പക്ഷേ വൃക്കയുടെ ഒരു ചെറിയ തകരാറുകൊണ്ടാണ് പ്രഷർ വരുന്നത്. പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ മരുന്ന് പ്രഷറിനായിട്ട് കഴിക്കേണ്ടി വരുന്നവർ വൃക്കയുടെ പ്രവർത്തനം സ്ഥിരമായി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാര്യം. ഇപ്പോൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് കൺട്രോൾ ആയിരിക്കണമെന്നില്ല. കൺട്രോൾ ആകാനായിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ട്. ഫോർ ഉദാഹരണത്തിന് 130-185 താഴെ, ഇപ്പോൾ വൃക്ക ഡയബറ്റിക് രോഗിയാണെങ്കിൽ 130-180 താഴെ, അല്ല 80 ലെവൽ, ആ ലെവലിൽ വരുമ്പോഴേ നമുക്ക് കൺട്രോൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബ്ലഡ് പ്രഷറുണ്ട്, ഒരു മരുന്ന് കഴിച്ചു, കൺട്രോൾ ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും വൃക്കരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു കാര്യം ശരിയാണ്, മരുന്ന് ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ട് ഇതിങ്ങ് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, ഒരു മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഇത് മോണിറ്റർ ചെയ്യേണ്ടത്, എത്ര ഇടവേളകളിലാണ് മോണിറ്റർ? ബ്ലഡ് പ്രഷർ ഉണ്ട്, മറ്റൊരു വൃക്കയെ ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഡോക്ടറെ വിസിറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6 ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആണോ എന്നറിയാം. ഇപ്പോൾ ബ്ലഡ് പ്രഷർ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 6 കൂടുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഒരു വൃക്കയുടെ പ്രവർത്തനം എങ്ങനെ ഉണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ പിന്നെ ഒരു അടുത്ത 6 വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. നേരെ വെച്ച് നോക്കാതെ വരുമ്പോഴാണ്, പലപ്പോഴും എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു, 4 മുമ്പ് മരുന്ന് തുടങ്ങി, പിന്നെ ചിലപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് വൃക്ക പരാജയം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡയാലിസിലേക്ക് പോകുന്നൊരു ഒരു സ്ഥിതിയിലായിരിക്കും ചിലപ്പോൾ പിന്നെ കാണുന്നത്. പ്രഷർ കൺട്രോൾ ആയിട്ടിരുന്നില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കൂടിപ്പോകുന്ന ഒരു രോഗമാണിത്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്റെ പേര് ധരേഷ്, ഞാൻ വൈക്കുന്നു വിളിക്കുന്നു. ഇപ്പോ എനിക്ക് ഇതുപോലെ ഒരു സിറ്റുവേഷനില് വയറിന് വേദനയായിട്ട് ചെക്ക് ചെയ്തപ്പോ ഒരു കിഡ്നിയേ ഉള്ളൂ, ജന്മന ഒരു കിഡ്നിയേ ഉള്ളൂ എന്നുള്ളതാണ് ഫൈനൽ റിസൾട്ട് വന്നത്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ ഒരു കിഡ്നിയുടെ പ്രവർത്തനം ധാരാളം മതി. അപ്പോൾ ആ കിഡ്നി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ കിഡ്നിക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി. ഇല്ല, ഈ കിഡ്നിയിൽ ഓൾറെഡി ഒരു ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്, അതായത് ഇൻസൈഡിൽ ഒരു ബ്ലോക്ക്. എന്ത് ടൈപ്പ് ബ്ലോക്കാന്നുള്ളത് കണ്ടുപിടിക്കണം. അത് സ്റ്റോൺ ആണെന്നാണ് പറഞ്ഞത്, പക്ഷേ അത് നോർമലി അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അല്ല, മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കും. അപ്പോൾ ഒരു കിഡ്നി ഉള്ളപ്പോൾ പ്രത്യേകിച്ച് അതിനുള്ള ഫുൾ കെയർ കൊടുത്തത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ടാക്കിൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു കേട്ട വഴി അത് ടെൻഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കിഡ്നി ഉള്ളൂ എന്നുള്ളത് ഒരു കിഡ്നി ഉണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നതിനെ പറ്റി കേട്ടിട്ടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കിഡ്നി കൊടുക്കുന്നത്. അപ്പോൾ അവർ ഭാവിയിൽ ആ ഒരു കിഡ്നിയുമായിട്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. അത് തന്നെയാണ്, ചോദിച്ചോളൂ. ഹലോ, ആ ഡോക്ടറാണ് സംസാരിക്കുന്നത്, എന്താണ് സംശയം? ഈ അടുത്ത കൈക്ക് ചെറിയ നീരും അടുത്ത കാലിന് ചെറിയ വേദനയൊക്കെ.
ഇപ്പൊ ഡോക്ടർ, ഈ പ്രമേഹ രോഗികൾക്ക് ഇപ്പൊ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ കിഡ്നിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഒരു കിഡ്നിയെ ബാധിച്ചു തുടങ്ങിയ പ്രശ്നങ്ങൾ എങ്ങനെ മെഡിക്കേഷൻ കൊണ്ട് മാത്രമായിട്ട് ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച്? ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ട് കിഡ്നിയിലും ബാധിക്കും. കാര്യം നമ്മുടെ ശരീരത്തിലെ രക്തഓട്ടമൊക്കെ രണ്ട് കിഡ്നിയിൽ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അത് ഈ നേരത്തെ കണ്ടുപിടിച്ചാലുള്ള അഡ്വാൻറ്റേജ്, അതായത് കിഡ്നിയിലോട്ട് ബേസിക്കലി കിഡ്നിക്കകത്തുള്ള പ്രഷർ കൂടുന്നതാണ് ഈ പ്രമേഹ രോഗികൾക്ക് വൃക്കരോഗികളായി മാറാനുള്ളൊരു കാരണം. അപ്പോൾ കിഡ്നിയിലെ ഉള്ളിലുള്ള പ്രഷർ കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ സാധാരണ ബ്ലഡ് പ്രഷർ മെഡിസിൻ മാത്രം ഉപയോഗിച്ചാൽ പോലെ അതിന് പ്രത്യേകമായിട്ടുള്ള ചില മരുന്നുകളുടെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കിഡ്നിയിലുള്ള പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ ഈ പ്രോട്ടീൻ യൂറിയ കൺട്രോൾ ചെയ്യുകയും അതുമൂലം ഭാവിയിൽ ഡയാലിസിസിലേക്കോ അല്ലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലൊക്കെ പോകുന്നത് ഒരു പരിധി വഴി ഒഴിവാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് 5 കൊല്ലം കൊണ്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു കിഡ്നി ഡിസീസ് ചികിത്സ ചെയ്യുവാണെങ്കിൽ അത് 15 കൊല്ലോ 20 കൊല്ലോ ആയിട്ട് നീട്ടാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ അത്രയും നാൾ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്താൻ അതുകൂടി സാധിക്കുന്നു. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. അതെ, പറഞ്ഞോളൂ. ഞാൻ ഇവിടുന്ന് കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്. പറഞ്ഞോളൂ. എൻ്റെ പേര് ശിവകുമാർ. എനിക്ക് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കിഡ്നിയിലൊരു ഭയങ്കര വേദന വന്നു. അത് ഞാനങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. ഇവിടെ വെച്ചിട്ടില്ല, ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. അന്ന് എന്തോ എക്സ്റേ സ്കാനൊക്കെ ചെയ്തപ്പോൾ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മരുന്ന് കഴിച്ചു, കുറെ മരുന്നുകൾ കഴിച്ചു, അതിൽ ഹോമിയോപ്പതി കഴിച്ചു, അങ്ങനെ കുറെ മരുന്ന് കഴിച്ചപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇതിൽ കൂടെ സ്റ്റോൺ ഒരു 2-3 സ്റ്റോൺ പുറത്തേക്ക് പോയി. ആ സമയം അത് വെളുപ്പിനാണ് പോകുന്നത്, 5 മണിക്ക് അങ്ങനെ ആ ഒരു സമയത്താണ് പോകുന്നത്. അങ്ങനെ 2-3 എണ്ണം പോയതിനു ശേഷം പിന്നെ കുറെ ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും 1 എണ്ണം പോയി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരു 8-10 വർഷമായി, ഇതുവരെ വേറെ പ്രശ്നമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാല് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ഫർദർ ചെക്കപ്പിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് കാണിക്കുന്നത് നമുക്ക് സ്റ്റോൺ ഫോർമേഷൻ കൂടുതലുള്ള ഒരു ശരീരഘടനയാണ്. അതായത് രക്ത യൂറിനിൽ കൂടെ കാൽസ്യത്തിന്റെ അളവ് കൂടുതൽ പോവുക, യൂറിനിൽ സിട്രേറ്റിന്റെ അളവ് കുറയുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അതുപോലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് സ്റ്റോൺ ഫോർമേഷന് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പം യൂറിനിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതൽ പോകണ്ടോ, അതോ സിട്രേറ്റിൻ്റെ അളവ് കുറവാണോ, യൂറിക് ആസിഡിൻ്റെ അളവ് എങ്ങനെ, ഇങ്ങനെയുള്ള കുറച്ച് പരിശോധനകൾ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് ഇതൊരു ഫോം വീണ്ടും ഉണ്ടാകുന്നത് തടയാൻ സാധിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റുമോ? ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവ് തുടരുന്നു, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ മാഡം, നമസ്കാരം. മാഡം നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ഹലോ, പറഞ്ഞോ. ആ സാറേ നമസ്കാരം, ഞാൻ മദ്രാസ് വിളിക്കാം സാറേ. അതെ, ഞാൻ എൻ്റെ അനിയനെ വേണ്ടിയിട്ട് ഒന്ന് കാര്യം അറിയിച്ചത് സാറേ. അവന് ഈ ചെറുപ്പത്തിൽ കിഡ്നി ഇൻഫെക്ട് ആയി എന്നായിരുന്നാ പറഞ്ഞത്. ഇപ്പൊ 10 വർഷം മുന്നേ അവന്റെ കിഡ്നിയിൽ നോക്കുന്ന സമയത്ത് 20% ഒരു കിഡ്നി വർക്കിംഗ് ഉള്ളൂ, വേറൊന്ന് 80% ഉണ്ട്. അങ്ങനെ എല്ലാ ഡോക്ടറുകളും സജസ്റ്റ് വെച്ചത് ഒരു കിഡ്നി ഇൻഫെക്റ്റഡ് കിഡ്നി എടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇപ്പം 10 വർഷം ആയത്, പിന്നെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായത്. അപ്പൊ ഇപ്പം മെഞ്ഞന്ന് മുതൽ വീണ്ടും അത് ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട് ക്രിയാറ്റിൻ ലെവൽ 4 എത്തി. അതായത് ഇപ്പൊ റിയൽ കിഡ്നി ഫെയിലിയർ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. അല്ലല്ല, 2 കിഡ്നിയുടെയും പ്രവർത്തനം കുറവാണ്, അല്ലെങ്കിൽ 1 എണ്ണം മാത്രം വർക്ക് ചെയ്തെങ്കിൽ ക്രിയാറ്റിൻ 4 ആവില്ല. അപ്പൊ മറ്റേ കിഡ്നിയുടെ പ്രവർത്തനവും കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. ക്രിയാറ്റിൻ 4 എന്ന് പറയുമ്പോഴത്തേക്ക് കിഡ്നിയുടെ പ്രവർത്തനം വളരെ കുറഞ്ഞു. രണ്ടിന്റെയും പ്രവർത്തനം അവന് ഡയബറ്റിക് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ മാസം എല്ലാ ടെസ്റ്റും ചെയ്ത സമയത്ത് ക്രിയാറ്റിൻ ലെവൽ 1.4 ആയിരുന്നു. അതെ, ഇപ്പൊ പെട്ടെന്ന് കൂടിയതായിട്ടാണ്. പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്ന് പനി വന്നതിനോട് കൂടിയിട്ട് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയാറ്റിൻ ലെവൽ 4. അപ്പൊ അപ്പൊ ചിലപ്പോ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോ തിരിച്ച് നോർമൽ ആയില്ലെങ്കിൽ ഒരു 1.4-1.5 ആ ലെവലിൽ എത്താൻ സാധ്യതയുണ്ട്. ഇപ്പൊ പെട്ടെന്ന് കൂടിയതാണ്, പെട്ടെന്ന് കൂടിയത് കുറയാനുള്ള സാധ്യത നല്ലതായിട്ടുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ആ ഇൻഫെക്റ്റഡ് കിഡ്നിയുടെ ചികിത്സ നടത്തണം. മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ, ജിദ്ദയിൽ നിന്നാണ്, എന്റെ പേര് അഷ്റഫ്. പറയൂ അഷ്റഫ്. എന്റെ പേര് അഷ്റഫ്. ഞാൻ എന്റെ മൂത്രം ചെറിയൊരു സ്മെല്ലുണ്ട്, മൂത്രം കഴിക്കുമ്പോ എല്ലാ സമയത്തും കുറഞ്ഞ സ്മെല്ലുണ്ട്. പിന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്ന ആളുമാണ് ഞാൻ. അപ്പൊ ഈ വെള്ളം കുടിക്കുന്നത് ഓവറായിട്ട് കുടിച്ചാൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതെ, ഓവറായിട്ട് നമ്മുടെ ദാഹം അനുസരിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുടിക്കാതിരിക്കരുത്, നമ്മൾ ദാഹം അനുസരിച്ച് കുടിക്കുക. പ്രത്യേകിച്ച് ചൂടുള്ള കാലത്ത്, ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചൂടുള്ള സ്ഥലമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ കുറച്ച് എക്സ്ട്രാ വെള്ളം കുടിക്കുന്നില്ല, 1-2 ഗ്ലാസ് കൂടുതൽ കുടിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ഇപ്പം യൂറിനിലും സ്മെല്ലെന്നൊക്കെ പറയുന്നപ്പോ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി.
ഡോക്ടർ, ഇതിപ്പോ രണ്ട് കൺസെപ്റ്റ് ഉണ്ടല്ലോ, വെള്ളം കൂടുതൽ കുടിക്കുന്നതാണ് നല്ലത്. അപ്പൊ എങ്ങനെയാണ് ഇത്, എത്രയാണ് ഈ കൂടുതലും കുറവും? കൂടുതലെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആകരുത് എന്നുള്ളതാണ്. അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കാതിരിക്കരുത്. പിന്നെ ചിലർ രാവിലെ എഴുന്നേറ്റ് 2 ലിറ്റർ വെള്ളം കുടിക്കും, ഉച്ചയ്ക്ക് 2 ലിറ്റർ, അത്രയും കുടിക്കും. വേണത് ഓവർ ഹൈഡ്രേഷനായി നമ്മുടെ ഈ സോഡിയം ലെവൽ കുറയും, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം ഡിമാൻഡ് ചെയ്യണം അത്രയും വെള്ളം കുടിക്കുക എന്നുള്ളത് അല്ലേ. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, എനിക്ക് 2012 സെപ്റ്റംബർ മാസത്തിൽ ഒരു കല്ലുണ്ടായിരുന്നു. അതിന്റെ അളവ് 8x7x10 mm ആയിരുന്നു. അത് പൊടിച്ചു. അതെ, പൊടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ഈ കല്ലിന്റെ വേദനയും യൂറിന് ബ്ലഡും ഉണ്ടായിട്ട് പോയി ഡോക്ടറെ കണ്ട് CT സ്കാൻ എടുത്തു. പിന്നെ KUB എടുത്തു. ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് ഈ കല്ല് ഒരു 8 mm ഉണ്ട്, ഇത് പെൽവിസിലാണ് കിടക്കുന്നതെന്ന്. അപ്പൊ അത് പൊടിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെന്നും പറഞ്ഞു. അത് പല വിധത്തിൽ അതിനെ മാനേജ് ചെയ്യാം. ഒന്നാമത് ഓപ്പൺ ആയിട്ട് ചെയ്തെടുക്കാം, രണ്ടാമത് അല്ലെങ്കിൽ ഒരു ലേസർ മൂലം അത് എടുക്കാം. പക്ഷേ ഇത് നെഫ്രോളജിയെക്കാളും യൂറോളജി ഡോക്ടറായിരിക്കും ഇത് ടാക്കിൾ ചെയ്യാൻ എളുപ്പം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കല്ല് വന്ന് കിഡ്നിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുമ്പോഴാണ് നെഫ്രോളജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം കിഡ്നിയുടെ പ്രവർത്തനം നോർമലായ സ്ഥിതിക്ക് യൂറോളജി ഡോക്ടറെ കണ്ട് ഈ പല മെത്തേഡുകളുണ്ട് ഇതെടുക്കാൻ. തീർച്ചയായിട്ടും അത് എടുത്ത് മാറ്റേണ്ട അത്യാവശ്യമാണ് പെൽവിസിൽ വന്ന് ബ്ലോക്ക് ചെയ്യുന്ന കിഡ്നി. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്ക് നേരത്തെ ആണെങ്കിൽ ഇതുപോലെ ഈ വയറിങ്ങനെ കുറച്ചാൾ മുമ്പ് വയറിങ്ങനെ വീർത്തിട്ട് രാവിലെ എണീക്കും, വയറിങ്ങനെ വീർത്ത് നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു. പറഞ്ഞോളൂ. ഹലോ, അതെ കേക്കാം, പറഞ്ഞോളൂ. ആ, വയറിങ്ങനെ വീർത്ത് ഫുള്ളായിട്ട്, അപ്പം മൂത്രം ഒഴിക്കുമ്പോ ജസ്റ്റ് വേദന, കുറച്ച് മൂത്രം ഒഴിച്ചു കഴിയുമ്പോ ഒന്ന് ജസ്റ്റ് വേദന പോലെ തോന്നുകയും അങ്ങനെ ഒരു ഇത് വരും. അത് എന്തുകൊണ്ടാണ്? അതൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം. ചിലപ്പോ മൂത്രം പോണതിന് ചിലർക്ക് യൂറത്ര അല്ലെ, മൂത്രസഞ്ചിയിൽ യൂറിൻ പോകുന്നതിൽ തടസ്സം ഉണ്ടെങ്കിൽ യൂറിൻ പോകുമ്പോൾ വേദന ഉണ്ടാകാം. യൂറിൻ കംപ്ലീറ്റ് പോകാതിരിക്കാം, അങ്ങനെ കംപ്ലീറ്റ് പോകാതിരിക്കുന്ന യൂറിൻ ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് ഒരു യൂറിൻ ടെസ്റ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാനും ചെയ്താൽ മതിയോ. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ. മാഡം, ഞാൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു 6 മാസം മുന്നേ സ്റ്റോണിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്തപ്പോ 2 സ്റ്റോൺ ഉണ്ടായിരുന്നു. അതിലൊരു സ്റ്റോൺ വന്നിട്ട് വെള്ളം കുടിച്ചപ്പോൾ അത് തെറിച്ചു പോയിണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റോൺ ചെറിയൊരു സ്റ്റോൺ ആയിരുന്നു. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ലൈറ്റ് ആയിട്ട് കാഠിന്യമായിട്ടില്ല, ചെറുതായിട്ട് വേദനിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിപ്പോ നമുക്ക് മറ്റേ സ്റ്റോൺ കിഡ്നിയിൽ നിൽക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ, ഇനിയിപ്പോ നമ്മൾ ട്രീറ്റ് ചെയ്യണോ? അതോ കിഡ്നിയിൽ തടസ്സം ഉണ്ടാകാതെ നിൽക്കുന്ന സ്റ്റോൺ ആണെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സ്റ്റോൺ, ഒരു 4 mm വരെയുള്ള സ്റ്റോൺ യൂറിറ്ററി കൂടെ തന്നെ പൊക്കോളും. അപ്പൊ അത് പേടിക്കേണ്ട കാര്യമില്ല. ഈ സ്റ്റോൺ എനിക്ക് ചെറുതായിട്ട് വേദന സ്റ്റോണിന്റെ അല്ല, സ്റ്റോണിന്റെ വേദന വളരെ ശക്തിയുള്ള വേദനയാണ്. ചെറിയ വേദന സ്റ്റോണിന്റെ അല്ല. അതെ, അത് തീർച്ചയായിട്ടും ഇപ്പൊ സ്റ്റോൺ അവിടെ ഉണ്ടോ, അത് സ്റ്റോൺ വലുതാണുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്ത് നോക്കണം നല്ലതായിരിക്കും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഡോക്ടർ, ഇപ്പൊ യൂറിൻ സ്റ്റോൺ ഉള്ളവരെ കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? അതും കിഡ്നിയുടെ അസുഖങ്ങളായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ്? തീർച്ചയായിട്ടും പലപ്പോഴും ഇപ്പൊ കിഡ്നി ഫെയിലിയർ, ഇപ്പൊ ഞങ്ങൾ കൂടുതലും കിഡ്നി ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സ നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ സ്റ്റോൺ ചിലർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോൺ അവിടെ ഇരുന്നിട്ട് ഇത് വലുതായി, നേരത്തെ പറഞ്ഞ പോലെ പെൽവിസിലെ സ്റ്റോൺ വന്നു, കിഡ്നിയെ ബ്ലോക്ക് ചെയ്യാം. കിഡ്നിയെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള യൂറിൻ വരാതിരിക്കും. പിന്നെ ഒരു ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് കുറേ കാലം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ആ വൃക്കയുടെ പ്രവർത്തനം പതുക്കെ പതുക്കെ കുറയും. അപ്പോൾ ഒരു വൃക്ക പരാജയം അതുകൊണ്ട് ഉണ്ടാകാവുന്നതാണ്. മറ്റൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ആ ഡോക്ടർ, ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഒരു ഞാനൊരു 1 kidney പേഷ്യൻ്റ് ആണ്, നെഫ്രെക്ടമി കഴിഞ്ഞതാ. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് നോർമൽ ആയിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസി അഡ്വൈസബിൾ ആണോ? കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആണ്, ബ്ലഡ് പ്രഷർ നോർമൽ ആണെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസിക്ക് പോകുന്നതിന് ക്രിയാറ്റിൻ ലെവൽ 1.1 ആഫ്റ്റർ ഡെലിവറി 0.9 ആയിരുന്നു. ഓക്കേ, ഇപ്പോ റീസന്റ്ലി ചെക്ക് ചെയ്തപ്പോൾ 1.1. അത് കുഴപ്പമില്ല. ബ്ലഡ് പ്രഷർ നോർമൽ ആണോ? എപ്പോഴും ഓക്കേ, 85-130 അങ്ങനെ. ഓക്കേ, റീസണബിൾ, അത് കുഴപ്പമില്ല. അപ്പോൾ യൂറിൻ മാത്രം ഒന്ന്, യൂറിൻ പ്രോട്ടീനും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് നോർമൽ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം.
നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.